തീർത്തും പുതിയ ജീവിതശൈലിയാണ് ഓരോരുത്തർക്കും ഈ ലോക്ക്ഡൗൺ കാലം. പുതിയ ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും പലരും തിരിഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ ധനികനെന്നോ പണ്ഡിതനെന്നോ സെലിബ്രിറ്റിയെന്നോ സാധാരണക്കാരനെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. കൊച്ചിയിലെ ഫ്ലാറ്റിൽ കഴിയുന്ന ഈ ആഴ്ചകൾ തനിക്ക് ചുറ്റുമുള്ള കായിക പ്രേമികൾക്ക് അറിവ് പകർന്നു നൽകുന്നതിനായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു പ്രമുഖ ISL ഫുട്ബോൾ കമന്റേറ്റർ ഷൈജു ദാമോദരന്റെ ചിന്ത. ആ ചിന്ത കൊണ്ടെത്തിച്ചതാകട്ടെ ഓൺലൈൻ ക്വിസ് പ്രോഗ്രാമിലേക്കും. ക്യൂ സ്ക്വയർ ലൈവ് ക്വാറന്റൈൻ ക്വിസ് എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ 8:30 വരെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നീ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു വരുന്നു. ഇതിനകം വളരെയധികം മത്സരാർത്ഥികളെയും അതുപോലെ ആരാധകരെയും ഈ പ്രോഗ്രാമിലേക്ക് ലഭിച്ചു കഴിഞ്ഞു. ക്യൂ സ്ക്വയർ ക്വിസിൻ്റെ വിശേഷങ്ങളുമായി ഷൈജു ദാമോദരൻ നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ഷൈജു. നമസ്കാരം. കോവിഡ് കാലത്ത് പോസിറ്റീവായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത താങ്കളെ ഒരു ക്വിസ് മാസ്റ്റർ ആകുന്നതിലേക്കാണല്ലോ നയിച്ചത്. എന്താണ് ക്വിസ് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരാൻ കാരണം? ക്വിസുകളിൽ നേരത്തെ പങ്കെടുക്കാറുണ്ടോ? ക്വിസ് മാസ്റ്ററായി പ്രവർത്തിച്ചിട്ടുണ്ടോ? കോവിഡിന്റെ ഈ ലോക്ക്ഡൌൺ കാലത്ത് എല്ലാവരും നമ്മളെല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട, ഓഫ്കോഴ്സ് ഞാൻ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ടും സ്പോർട്സിന്റെ മേഖലയിൽ നിന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങാതെ സ്പോർട്സ് പ്രേമികളെ എങ്ങനെ ഒരു റെഗുലർ എൻഗേജ്മെന്റ് അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ആലോചനയാണ് ഒടുവിൽ ഈ ക്വാറന്റൈൻ ക്യൂസിലേക്ക് എത്തിച്ചേർന്നത്. സ്വാഭാവികമായും സ്പോർട്സ് താല്പര്യമുള്ളവർ സ്പോർട്സിലെ സ്റ്റോറികൾ, സ്പോർട്സിലെ കൗതുകകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനും അറിവുകൾ പങ്കുവെക്കാനുള്ള ഒരു വേദിയായിട്ട് മാറുമ്പോൾ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നല്ല എൻഗേജ്ഡ് ആയി ഒരു ബ്രെയിനി ആക്ടിവിറ്റി ആയിട്ട് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമല്ലോ എന്നൊരു ചിന്തയും കൂടെ അതിന് പുറകിലുണ്ടായിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് ഓരോരുത്തരുടെയും നമ്മുടെയൊക്കെ ബ്രെയിനും കൂടെ ലോക്ക്ഡൌൺ ആക്കേണ്ട കാര്യമില്ലല്ലോ, തലച്ചോറ് വർക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയും കൂടെ ഒരു ആ ഒരു പോസിറ്റീവ് ചിന്തയാണ് വാസ്തവത്തിൽ ഈ ക്വാറന്റൈൻ ക്വിസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നയിച്ചത്. ഓഫ്കോഴ്സ് നേരത്തെ ചോദിച്ച് പറഞ്ഞതുപോലെ പഠിക്കുന്ന കാലത്തായാലും ഈ സമീപകാലത്ത് വരെയൊക്കെ അത്യാവശ്യം ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ക്വിസ് മാസ്റ്റർ ആയിട്ടൊക്കെ പോയിട്ട് ഒന്നത് ഈ കമന്ററി എന്ന് പറയുന്ന പോലെ തന്നെ ക്വിസിനോട് ഒരു ചെറിയൊരു പാഷൻ ഉണ്ടായിരുന്നു പണ്ട് പോലെ തന്നെ. അപ്പൊ അതൊക്കെ ഈ സമയത്ത് ഒന്ന് പൊടിതെട്ടിയെടുത്ത്, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പൊടിതെട്ടിയെടുത്ത് എല്ലാവർക്കും നമ്മളോട് ചുറ്റി നിൽക്കുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ സൗഹൃദ വലയത്തിന് സുഹൃത്തുക്കൾക്ക് അതെങ്ങനെ ഉപകാരപ്പെടുത്താൻ കഴിയും എന്നുള്ള ആലോചനയും ചിന്തയും ഒക്കെയാണ് ഈ പറയുന്ന ക്യൂ സ്ക്വയർ എന്ന് പറയുന്ന ക്വാറന്റൈൻ ക്വിസിലേക്ക് എന്നെ എത്തിച്ചത്. പുതിയ ശൈലിയാണ് ക്വിസിന് അവലംബിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം അതിനുള്ള ഉത്തരം, അല്ലെങ്കിൽ ഒരു ചോദ്യവും ഉപചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങൾ എന്ന നേരിട്ടുള്ള ശൈലിക്ക് പകരം ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ക്ലൂ ഉൾപ്പെട്ട രണ്ടാമതൊരു ചോദ്യം, ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന മൂന്നാമതൊരു ചോദ്യം എന്ന രീതിയിൽ ഘട്ടം ഘട്ടമായുള്ള ശൈലിയാണ് അവലംബിച്ചിരിക്കുന്നത്. എന്താണ് ഇത്തരമൊരു ശൈലി പരീക്ഷിക്കാൻ കാരണം? ഇപ്പോ നമ്മളെക്കാൾ മിടുക്കരാണ് ഈ ചോദ്യം കേട്ട് ഉത്തരം പറയുന്ന നമുക്ക് ചുറ്റുമുള്ള ആളുകൾ. അവരെങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതി ഉത്തരം പറയുന്നതിന് വേണ്ടി ഏതൊക്കെ മാർഗങ്ങൾ അവലംബിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയും ബോധ്യവും ഉണ്ട്. രണ്ടും മൂന്നും മൊബൈലുകൾ കേട്ടിരിക്കുന്ന ആളുകൾ വരെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഒരാളുടെ ഈ ചോദ്യം കേൾക്കുന്നയാളുടെ ഗൂഗിളിങ്ങിന്റെ സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ മത്സരം നടത്തുന്നത്. ഇത് സ്പോർട്സിന്റെ ജനറൽ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു മത്സര ഒരു പരിപാടിയാണല്ലോ, അല്ലാതെ ഗൂഗിളിങ്ങിന്റെ സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് അവേ ഒരു ഉത്തരം ചോദിച്ചാൽ ഈസിലി ഗൂഗിളിൽ പോയിതാ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഒരു ഉത്തരം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ചോദ്യവും പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് എത്താൻ പറ്റാത്ത ഉത്തരവുമായിരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും പല ഘട്ടങ്ങളായി, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു എയർപോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം 7 നമ്പർ ജേഴ്സി അനശ്വരമാക്കിയ ഒരു കളിക്കാരനാണ്, ഇദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായിരുന്നു, ഇദ്ദേഹത്തിന്റെ രാജ്യത്ത് ഇദ്ദേഹം ഏറ്റവും മഹാനായ ഫുട്ബോൾ താരമായി വാഴ്ത്തപ്പെടുന്നു, അല്ലെ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ അസോസിയേഷൻ അദ്ദേഹത്തെ വാഴ്ത്തുന്നു എന്ന് ഇത്രയും 4 ഘട്ടങ്ങൾ കഴിയുമ്പോൾ തന്നെ ഒരു 1000 പേരെങ്കിലും റൊണാൾഡോ എന്ന് ഉത്തരം എഴുതിക്കാണ്. പക്ഷെ 5-ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഇദ്ദേഹം ഇതേവരെ ഒരു വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല എന്നുള്ളത് ആ ചോദ്യത്തിന്റെ അവസാന ഘട്ടമാണ്. അത് വേറൊരാളാണ്, സ്വാഭാവികമായിട്ടും ജോർജ് വെസ്റ്റാണ് ഉത്തരം. അപ്പൊ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ
പല ഘട്ടങ്ങളായി ചോദിക്കുന്നതുകൊണ്ട് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സംഗതി അവലംബിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗൂഗിൾ രാജാക്കന്മാരുണ്ട്, അവരെ നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു കാരണം. എങ്ങനെയാണ് ക്യൂ സ്ക്വയർ ക്വിസിന്റെ നടത്തിപ്പ്, എങ്ങനെയാണ് ഇതിൽ ഒരാൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക? ഇപ്പൊ ക്വിസിന്റെ വിശേഷങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ആളുകളുടെ തള്ളിക്കയറ്റമായിരുന്നു. പിന്നെ അതിങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വന്ന് ലാസ്റ്റ് ആയിട്ട് സ്റ്റേബിളായി. സ്ഥിരമായി രാത്രി 8 മണിയാവാൻ വേണ്ടി കാത്തിരിക്കുകയും ലൈവ് തുടങ്ങാറായില്ലേ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്യുന്ന നമുക്കൊരു ഒരു സ്റ്റേബിൾ ക്രൗഡ് അല്ലെങ്കിൽ സ്റ്റേബിൾ പാർട്ടിസിപ്പൻസിനെ എപ്പോഴും ആയി കിട്ടി. അതൊരു വലിയൊരു നേട്ടമാണ് ഈ പരിപാടിയുടെ. അതാണ് പ്രധാന ഒരു. പിന്നെ ലോക്ക്ഡൌണിന്റെ രണ്ടാം ഘട്ടം ഇപ്പൊ ആരംഭിച്ചപ്പോഴാണ് വീണ്ടും രണ്ടാമത് നമ്മളിത് ആരംഭിക്കുന്നത്. അപ്പൊ ഈ ഒരു 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 എന്താ പറയാ, ഒരു സോളിഡ് ക്രൗഡ്, ഒരു സ്ഥിരം ക്രൗഡിനെ കണ്ടുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് രണ്ടാം ഘട്ടം ആരംഭിക്കാനായിട്ട് നമുക്ക് തോന്നിയത്. മാത്രമല്ല രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പോൺസർമാരെ കിട്ടി, സ്പോർട്സ് കൗൺസിലിന്റെ പിന്തുണ, എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പിന്തുണ കിട്ടി, പിന്നെ നമ്മുടെ നല്ലവരായ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുടെ പിന്തുണ കിട്ടി. അപ്പൊ കുറച്ചുകൂടി ഒന്ന് വൈഡറായി എന്ന് പറയാം മത്സരം. പിന്നെ ഈ ക്വാറന്റൈൻ ക്വിസിൽ പങ്കെടുക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട, എന്റെ ഫേസ്ബുക്ക് പേജിൽ വരിക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യുമ്പോഴാണ് ഈ കമന്റ്, അത് മാത്രമേ ഉള്ളൂ. 8 മണിക്ക് ലൈവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ചോദ്യങ്ങൾ വരും, അതിനനുസരിച്ച് കമന്റ് ബോക്സിൽ വന്ന് ഉത്തരങ്ങൾ തരിക. പക്ഷേ നിങ്ങൾ അടിക്കുന്ന, നിങ്ങൾ കമന്റ് ചെയ്യുന്ന നിങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ കൃത്യമായി കാണണമെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്തവർക്കാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ ഒരു പെട്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്ന് ഫോളോ ചെയ്യുന്നവർക്കാണ് അവരുടെ കമന്റ്സ് എനിക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. എൻജോയ് ചെയ്യുക, കുറെ നല്ല അറിവുകൾ പരസ്പരം പങ്കുവെക്കുക, എന്താ പറയുക, അതാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോവിഡ് കാലത്തെ ക്രിസ്മസ്ക്കുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അല്പം തമാശയൊക്കെ കാണും. ഇപ്പോ ആദ്യഘട്ടം എന്ന് പറയുന്നത് 1 ആം തീയതി മുതൽ 14 ആം തീയതി വരെ നീണ്ട ഫേസ് 1 ആയിരുന്നു. അപ്പൊ അതില് രസകരമായ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട്. ഇപ്പോ ചോദ്യങ്ങളുടെ ഒരു കടുപ്പത്തെ കുറിച്ചിട്ടായിരുന്നു പലപ്പോഴും കൂടുതലും. അത് വളരെ തമാശ രൂപേണ എടുത്തിട്ട് ഇത്രയും കട്ടി ചോദ്യങ്ങൾ പാടില്ല, ഇത് ഭയങ്കര എളുപ്പമായി പോയി, കട്ടി ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെ ഇത് ഭയങ്കര എളുപ്പമായി പോയല്ലോ, അല്ലെങ്കിൽ ഇന്ന് പഠിച്ചു വന്നതെല്ലാം പാഴായി പോയി, എനിക്കിന്നും ഞാൻ ഇന്നും വെറും കൈയോടെ മടങ്ങുന്നു എന്നുള്ള കമന്റുകളൊക്കെ അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. PSC ലെവലാണ് അല്ലെങ്കിൽ IAS ലെവലാണെന്നൊക്കെയുള്ള കമന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ എന്താ പറയാ, എന്റെ ഞാനിടുന്ന ഡ്രസ്സ് ഇന്ന് ഇത്തിരി ഡ്രസ്സ് ഇത്തിരി നന്നായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രസ്സ് ഇത്തിരി കളർ ഇത്തിരി ഓഫ് കളർ ആണല്ലോ, ഇതൊക്കെ പോയിട്ട് ഞാൻ ഇരിക്കുന്ന എൻ്റെ വീടിൻ്റെ ഒരു മുറിയുടെ അകത്തിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, ലാപ്ടോപ്പും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ മുറിയിലെ ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ കണ്ടിട്ട് ഫാനിലെ അഴുക്കൊന്ന് തുടച്ചുകൂടെ, അല്ലെങ്കിൽ ഫാൻ ഇടക്കൊക്കെ ഒന്ന് തൂത്തൂടെ, അല്ലെങ്കിൽ തൂത്ത് വൃത്തിയാക്കിക്കൂടെ, തുടച്ച് വൃത്തിയാക്കിക്കൂടെ ഷൈജുവേട്ട എന്ന് പറയുന്ന ആ കമന്റ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രസകരമായ ഒരുപാട് കമന്റുകൾ. പിന്നെ ചില സ്ഥിരമായി വരുന്ന ആളുകൾ, ഞങ്ങളുടെ പടത്തലവനാണ് താങ്കൾ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയാ, എന്തിനും വന്നിട്ട് കമന്റ് അടിക്കുന്ന ഒരു സംഘം രൂപപ്പെട്ടു വന്നു. അതൊക്കെ ഈ കഴിഞ്ഞ 14 ദിവസം കൊണ്ട് രൂപപ്പെട്ടു വന്ന കുറെ കാര്യങ്ങളാണ്. അങ്ങനെ രസകരമായിട്ട് എന്നോട് പേഴ്സണലായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനിടയിൽ കൂടെ രസകരമായിട്ട് തമാശ പങ്കുവെക്കുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു എല്ലാം കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു രസകരമായ ഇന്ററാക്ഷൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട്. നന്ദി ഷൈജോ.